അതുപോലെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തി കൂടെയാണ് ഇബ്രാഹിം. അപ്പോ ഈ പുതുതായിട്ട് ഒരു ഒരു വലിയ തലമുറ വീണ്ടും ഗൾഫിനെ സ്വപ്നം കാണുന്നുണ്ട്, വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ പുതിയ തലമുറ, അവരിങ്ങോട്ട് വരികയാണെങ്കിൽ അവർ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ഇവിടെ വരുന്ന ആര് വന്നാലും ശരിയായിട്ട് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം, ഏത് ജോലി ചെയ്യാനും സന്നദ്ധരായിരിക്കണം. ഏത് ജോലി ചെയ്യാനും എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് ഇവിടെ വരുന്നത്. ഇഞ്ചിനീയേഴ്സ് ആയാലും ഈവൻ ലോ ഇനി താഴെ ഗ്രേഡിലുള്ളവരായാലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഇവിടെയുള്ള അറബികൾക്കും മറ്റ് അങ്ങനെയുള്ള ആളുകൾ വേണ്ടി പണ്ടത്തെ പോലെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ഇവിടെ ഒരു ചാൻസും ഇല്ല, അന്ന് വളരെ കുറച്ചേ ഉള്ളൂ ആ ചാൻസ്. അതുകൊണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്നും ഇവിടെ നല്ല ചാൻസാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അത് യാതൊരു സംശയമില്ല, എന്നും ഇന്നും ഇവിടെ ജോലി കിട്ടാവുന്ന ചാൻസുകളുണ്ട്, ഒരുപാട് ചാൻസുകളുണ്ട്. അത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ പറ്റും. അത് അല്ലാതെ ഈ താഴെ കടയിലുള്ള വേതനക്കാർക്കും ഇവിടെ വന്നാൽ നിന്ന് പറ്റാൻ പറ്റില്ല. ഇപ്പോൾ വളരെ ഇവിടുത്തെ റെൻ്റ് തന്നെ വളരെ കൂടുതലാണ്. അത് നമുക്ക് ഈ കുറഞ്ഞ റെൻ്റുകാർക്കൊന്നും വന്ന് ഒരു നല്ല അക്കോമഡേഷനിൽ പോലും താമസിക്കാൻ പറ്റില്ല. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. വളരെ അതായത് വെറുതെ ഗൾഫിൽ പോയി എന്തെങ്കിലും ഒരു ജോലിയിൽ കയറാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നവർക്ക് നാട് തന്നെയാണ് കുറച്ചുകൂടെ തീർച്ചയായിട്ടും അല്ലേ. നാട്ടിൽ ഇപ്പോൾ തൊഴിൽ അവസരങ്ങൾ ഇതിനേക്കാളും ബെറ്റർ അവിടെയാണ്. ഒരു ഏതും പ്രത്യേകം ഒരു തൊഴിലറിയാത്ത ഒരാൾ ഇപ്പൊ ഗൾഫിൽ വന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വളരെ കുറവാണ്. വളരെ നല്ല കാര്യങ്ങളെ പലരും പല കുട്ടികളെ എനിക്കറിയാം, അതായത് വെറുതെ സമയം കളുന്ന നീക്കുന്ന അവരുടെ സ്വപ്നം എന്തെങ്കിലും ആരെങ്കിലും ഒരിക്കലും അത് കൊണ്ടുപോകുന്നു, ഒരിക്കലും അഡ്വൈസബിൾ അല്ല. സാറിന് ഒന്ന് സ്വയം വിലയിരുത്തുമ്പോൾ സാറിന്റെ വിജയത്തിൽ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ട് ദൈവികമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഹാർഡ് വർക്ക്, അത് പ്രധാനമായൊരു ഘടകമാണ്. നമ്മുടെ തുടക്കത്തിലൊക്കെ വളരെ പ്രശ്നങ്ങളോടുകൂടി സർവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സഫിഷ്യൻ്റായിട്ട് പണം ഇല്ലായിരുന്നപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നു. അത് എനിക്കിവിടെ ട്രേഡിങ്ങിൽ കുറച്ച് പരാജയം വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോഴേക്കും കാശിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് കാശൊക്കെ വരുത്തിയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്തത്. അന്നപ്പോഴെങ്കിലും സർക്കാർ ജോലി ഉപേക്ഷിച്ചത് അബദ്ധമായിരുന്നു തോന്നിയിരുന്നു? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അവസാനം അത് ഒരു പ്രാവശ്യം ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നു. വന്നപ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഗസറ്റ് ലെവലിലൊക്കെ ആയി. അപ്പോൾ അവർ താഴെ എനിക്ക് പിന്നെ സ്ഥാനമുള്ളു. അത് മാനസികമായി അത് ഉൾക്കൊള്ളാൻ അത്ര ഒരു വിഷമം. ആ, അപ്പോൾ അത് ഒരു പ്രധാന ഘടകമായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത്. അന്നത്തെ ഒരു കാലഘട്ടം, അന്നത്തെ അബുദാബിയൊക്കെ ഒന്ന് മനസ്സിൽ കാണുമല്ലോ, ഈ അബുദാബിയുടെ വളർച്ച. അതൊരു ട്രമെൻഡസ് ഗ്രോത്ത് ആണ് അബുദാബിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ വളർന്ന ഒരു സ്ഥലമാണിത്. അതൊരിക്കലും മറ്റൊരു രാജ്യത്തിനും പറ്റത്തില്ല. ഇവിടുത്തെ ഭരണാധികാരികളായാലും ശരി, അവരുടെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു പ്രോഗ്രാം ഇവിടെ. ഒരുപാട് കാശ് സമ്പത്തുണ്ടവർക്ക്, പക്ഷേ ഇവിടെ ദീർഘവീക്ഷണമുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഭരണകർത്താക്കൾ. അവർ വളരെ സഫിഷ്യൻ്റായി എല്ലാ ഫീൽഡിലും അവർ എല്ലാ കാശും വിനിയോഗിക്കുന്നുണ്ട്. ആ ഡെവലപ്മെൻറ്റ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയും വിദേശികൾക്ക് വേണ്ടിയും എല്ലാം അവർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പോകില്ല. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. എല്ലാ നിലയിലും ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ നല്ല രീതിയിലാണ് ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇത്രയും ഉയർന്നു വന്നത്, ഇത്രയും ഉയർച്ച വന്നത് ഇവിടെ. നാട്ടിൽ എന്തെങ്കിലും സംരംഭങ്ങളുണ്ടോ? സംരംഭങ്ങളോ ഇല്ല, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഈ നാട്ടിലേക്ക് ഈ വ്യവസായ സംരംഭകരെ അകറ്റി നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ഇതുപോലെയൊക്കെ ആയി മാറണമെങ്കിൽ എന്താണ് ഒരു സങ്കല്പം? നാട് എങ്ങനെ ആയാലും അത് തീർത്ത് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം ഒരു പ്രധാന ഘടകമാണ്. തീർച്ചയായും ആ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം, അത് ഒരാൾക്കും ഗൾഫിൽ നിന്ന് പോകുന്ന ഒരാൾക്കും കൂടെ ഒരു പുതിയ ബിസിനസ് ചെയ്തിട്ട് മുകളിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതായത് വളർച്ച വളരെ
ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു ബിസിനസ് ഗൾഫുകാരാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ പലരും അവിടെ ചെന്ന് തുടങ്ങിയിട്ട് അവർക്കൊന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു നല്ല ശതമാനം ആളുകളും അതിൽ പരാജയമാണ്. ഏത് ഫീൽഡിൽ തുടങ്ങിയാലും ആ വഴിയിൽ തടസ്സങ്ങളാണ് കൂടുതലും. അവിടെ ഈ എന്തോ ഒരു ഒരു പുതിയ ഒരു ഇതുണ്ട് അവിടെ, അത് പറയാൻ പറ്റില്ല. അത് നമ്മളെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം, പക്ഷേ ഇവിടെ ഗൾഫിൽ നിന്ന് ചെല്ലുന്ന ആൾക്ക് അത് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് കുറേ രൂപയും കൊണ്ട് അവിടെ ചെന്ന് വെച്ചത് സക്സസ് ആകാൻ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ അനുഭവം. ഞാൻ എൻ്റെ സ്നേഹിതന്മാരുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിലല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഇതുപോലെ ഇബ്രാഹിം സാറിനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഒരു സമൂഹം ഇതിന് ഒരു പുനർചിന്തനം വരികയാണെങ്കിൽ അത് അതിൽ ഞങ്ങളുടെ ഈ അഭിമുഖത്തിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയട്ടെ. അല്ല, അത് നമ്മുടെ ജനങ്ങളുടെ ജനങ്ങൾ കോപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അവർ ജനങ്ങളുടെയാണ്, അത് അവരെ കുറ്റമല്ല. നമ്മുടെ സാഹചര്യം, നമ്മളെ രാഷ്ട്രീയം എല്ലാം അതിന് ഘടകങ്ങളാണ്. അതുപോലെ ഒരു മലയാളി കാരണം എത്ര മലയാളികൾ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ ഒരു നാട്ടുകാർക്ക് വലിയ കൗതുകമുള്ള കാര്യമാണ്. എത്രത്തോളം സ്റ്റാഫുകൾ ഇന്നുണ്ട്? 50 ആളുകൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. ഡ്രൈവേഴ്സായിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഡ്രൈവേഴ്സാണ്, ഓഫീസ് സ്റ്റാഫ് കുറവാണ്. നമുക്ക് കൂടുതലും ബസ്സുകളും അതുപോലെ എക്യുപ്മെൻസും ആയപ്പോൾ അതിൻ്റെ ആളുകളാണ് കൂടുതലുള്ളത്. ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ശ്രീലങ്ക, ഇങ്ങനെയുള്ള എല്ലാ രാജ്യക്കാരും ഉണ്ട്. എല്ലാ രാജ്യക്കാരും അനുഭവത്തിൽ പാകിസ്ഥാനികളാണ് നമ്മളെ കൂടുതൽ. ഈ ബസ്സും മറ്റൊക്കെ ഓടിക്കാനും ഈ ഹെവി എക്യുപ്മെൻസിനൊക്കെ നല്ല സിംഗുകൾ, സിംഗന്മാർ, അവരൊക്കെ ഹാർഡ് വർക്ക് ഈ ഹെവി എക്യുപ്മെൻസിനൊക്കെ നല്ല ഇതാണ്. മലയാളികൾ അവർ സ്വാഭാവികമായിട്ടും അവരെ കുറ്റമല്ല, അവർ കുറച്ചുകൂടെ ഈസിയായ ജോലികളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അല്ല, അത് അവരുടെ കുറ്റമല്ല. വളരെ ഈ ഹാർഡായിട്ട് വർക്ക് ചെയ്യാനും അതിലൊത്തിരി പുറകോട്ടാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്മുടെ അനുഭവത്തിലാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ നല്ല മെച്ചമായ സ്ഥലങ്ങൾ കിട്ടുമോ എന്ന് നോക്കുന്നതാണ് അവരുടെ കൂടുതലും ആളുകൾ കാണുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമുക്കുള്ള ആളുകളൊക്കെ ഉള്ള സ്റ്റാഫുകളൊക്കെ നല്ലവരാണ്, ഇതുവരെയും കോഓപ്പറേറ്റീവ് ആണ്. വളരെ കുറ്റം പറയത്ത കാര്യമൊന്നുമില്ല, എങ്കിലും പൊതുവെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.